സാർ സാർ സാർ, ഇതുവരെ മലയാള സിനിമയിൽ ആരും എഴുതാത്ത ഒരു ആട്ടാറ് സാധനം എൻ്റെ കയ്യിലുണ്ട് സാറേ. സിനിമയുടെ ടൈറ്റിൽ ഒരു വേറെ ലെവൽ മോഷണം. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് മൈ ടൈം, ഐ ആം എ വെരി ബിസി പേഴ്സൺ. എനിക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് സാർ. ഇതൊന്ന് കേട്ട് നോക്ക് സാർ. സാർ ഈ കഥ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ സീറ്റിൻ്റെ എഡ്ജിൽ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നായിരിക്കും കേൾക്കാൻ പോകുന്നത്. അത്ര കിട്ടിലാണ് സാർ. പ്ലീസ് പ്ലീസ് സാർ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ബ്ലഡി 30 acres ഓഫ് ലാൻഡ് ലേറ്റർ. ഏ, നീ പറഞ്ഞു സാർ. ടൈറ്റിൽ പറയുന്നത് പോലെ ഒരു ഒന്നൊന്നര ഒരു ഒന്നൊന്നര മോഷണ കഥ. ഒരു 9 അംഗസംഘങ്ങൾ, അതിൽ മെയിനായിട്ട് ഒരാളുണ്ട്. അയാളാണ് ഇതിൻ്റെ എല്ലാ മാസ്റ്റർ മൈൻഡും. ഇതെല്ലാം പ്ലാൻ ചെയ്യുന്ന പുള്ളിയാണ്. പുള്ളിയുടെ പേര് ബാലമാഷ്. അതെന്താ അങ്ങനത്തെ ഒരു പേര്? അവർക്ക് സ്വന്തമായിട്ട് പേര് യൂസ് ചെയ്യാൻ പാടില്ല. ശരിക്കുള്ള പേരതല്ല. ഈ മോഷ്ടിക്കാൻ പോകുമ്പം സാർ കാക്കുകയിലുണ്ടല്ലേ, അതിൽ നമ്മൾ കൊച്ചിനനീഫൊക്കെ പറയുന്ന പോലെ നമ്മളങ്ങോട്ട് പോകുമ്പോൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സ്വന്തം പേര് പറയാൻ പാടില്ല. അപ്പോൾ അതിന് പകരം ബാലരമയിലെ ചില ക്യാരക്ടേഴ്സിൻ്റെ പേരാണ് നമ്മളുടെ ഈ കഥാപാത്രങ്ങൾക്ക് ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ മോഷണത്തിൻ്റെ മെയിൻ തലവൻ ഡിങ്കൻ, അതായത് നമ്മുടെ ബാലമാഷിൻ്റെ ചേട്ടനാണ് പുള്ളി. പിന്നെ കുഞ്ചാക്കോ ബോബനും ശാലിനിയും പോലെ ഒരു യുവമിഥുനങ്ങളായ ഒരു കപ്പിളുണ്ട്, അത് ബോബനും മോളിയും. അവർ എവിടെ തൊട്ടാലും പ്രശ്നവും. ഈ കഥയിലെ ഏറ്റവും വലിയ പ്രശ്നം അവർ തന്നെയാണ്. പിന്നെ ഒരു അച്ഛനും മോനും, ജമ്പനും തുമ്പനും. ഈ അച്ഛനാണെങ്കിൽ ഇങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ മോൻ വഴിയിൽ നിൽക്കുകയാണ് സാർ. അപ്പം മോൻ്റെ അടുത്ത് പറയും, മോനെ എടാ നീ മോഷ്ടിക്കാൻ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൂടെ വരുന്ന ഒരു മോൻ ക്യാരക്ടറാണ് സാർ. പുള്ളി എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ആട് ചിരിക്കുന്ന പോലെ എന്ന് ചിരിച്ചുകൊണ്ടേ ഇരിക്കും സാർ. നല്ല രസമായിരിക്കും, അത് ഭയങ്കര രസമായിരിക്കും. പിന്നെയുള്ളത് 2 ex-militarykaraanu. അത് ഈ തോക്കൊക്കെ യൂസ് ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ അവരും. അപ്പം അതിനുവേണ്ടി കബീഷും ലുട്ടാപ്പിയും, അതിൽ ഈ ലുട്ടാപ്പി മരിച്ചു പോകും സാർ. ഒരു അബദ്ധത്തിൽ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് വടി വെച്ച് തലക്കടിയിട്ട് പുള്ളി മരിച്ചു പോകും സാർ. ഭയങ്കര ഒരു ഇമോഷണൽ സീനാണ്. പിന്നെ ഒരു ക്യാരക്ടറുണ്ട്, പുള്ളിക്കാരി നോട്ടടിയാണ്, കള്ളനോട്ടടി. നമ്മൾ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് സാർ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളുടെ ക്യാരക്ടറിൻ്റെ പേരാണ് ഞാൻ ആ ഒരു കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്നത്, ഡോറ. ഈ എല്ലാ ക്യാരക്ടേഴ്സും കൂടെ നമ്മളെ ഡിങ്കൻ്റെ ഒരു റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് സാർ, കോട്ടയത്ത്. അവിടെ ആണ് കൂട്ടിമുട്ടുന്നത്. അതായത് നമ്മുടെ ബാലമാഷ് ഇവർക്കൊരു ക്രാഷ് കോഴ്സ് എടുത്തു കൊടുക്കുകയാണ് ഒരു 6 മാസത്തേക്ക്. എങ്ങനെ മോഷ്ടിക്കാം, അതായത് എങ്ങനെ പോലീസിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാം, പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇനി ഒരു പക്ഷേ നമ്മൾ മോഷ്ടിക്കുന്നത് ആരെങ്കിലും അറിഞ്ഞാൽ എന്ത് സംഭവിക്കും, മിലിറ്ററി വന്നാൽ എന്ത് സംഭവിക്കും, ഇതൊക്കെ അപ്പം തന്നെ എല്ലാ പ്രീ പ്ലാൻഡ് ചെയ്യുന്ന ഒരു ക്രാഷ് കോഴ്സിന് ഇവരെല്ലാവരും അറ്റൻഡ് ചെയ്യണം സാർ. പിന്നെ ബാലമാഷിന് ഒരുപാട് റൂൾസ് ഉണ്ട് സാർ. അതിൽ ഒന്ന്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കാൻ പാടില്ല. അത് ആദ്യം തന്നെ നമ്മുടെ ബോബനും മോളിയും തെറ്റിക്കും. അത് കഴിഞ്ഞ് ആരെയും കൊല്ലാൻ പാടില്ല, അതും തെറ്റിക്കും. പിന്നെ പുള്ളി പറയുന്ന റൂൾസൊന്നും ആരും അങ്ങനെ കേൾക്കാറില്ല. പിന്നെ ഇവിടെ പുള്ളിക്ക് കുറച്ച് തലക്കകത്ത് കുതിച്ച് വിവരമുള്ളത് കൊണ്ട് എങ്ങനെയൊക്കെയോ ഇവരത് സക്സസ്ഫുള്ളായിട്ട് ഈ സാധനം മോഷ്ടിക്കുകയാണ്. അതല്ല, ഇവരെന്താ മോഷ്ടിക്കാൻ പോകുന്നത്? ഇതാണ് മെയിൻ ഹൈലൈറ്റ് ഈ കഥയുടെ. ഇവർ മോഷ്ടിക്കാൻ പോകുന്നത് തുച്ഛമായ സ്വർണമോ ക്യാഷോ അല്ലെങ്കിൽ മറ്റേ ആർട്ട് വർക്കോ ഒന്നുമല്ല. ഇവർ നേരെ കർണാടകത്തിലെ 2000-ൻ്റെയും 500-ൻ്റെയും നോട്ടടിക്കുന്ന ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രയിൽ 2 ആഴ്ച പോയി തങ്ങി അവിടെ ഉള്ള ജീവനക്കാരെയൊക്കെ ഹോസ്റ്റേജസാക്കി അവരെ കൊണ്ട് പണിയൊരുപ്പിച്ച് 2 ആഴ്ച ഒരു 100 കോടി രൂപ അവർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവരിതിൻ്റെ അകത്ത് കയറുന്നതും. അതാണ് ഈ സിനിമയുടെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. നീ ഇതെവിടം വരെ പോവും എന്ന് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 2 കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം ധൂമില്ല, ധൂമ്. അതിലെ ജോൺ അബ്രഹാമും ഋത്വിക് റോഷനും കൂടെ ടാഗ് ടീമായിട്ട് നിന്ന് അവിടെ പോയാൽ പോലും 2 ആഴ്ച പോട്ട്, 2 മിനിറ്റ് അവന്മാർക്ക് അവിടെ നിന്ന് അത് അടിക്കാൻ പറ്റില്ല. ആർമി വന്ന് മൂട്ടിൽ മിസൈൽ ഇടും. 2ാമത്തെ കാര്യം, ഇനി മേലെ മണി ഹൈസ്റ്റിൻ്റെ കഥയും കൊണ്ട് നീ എൻ്റെ ഓഫീസിൻ്റെ നട ചവിട്ടിയ മുട്ടുകാലും ഞാൻ തല്ലി ഓടിക്കും. സാറിൻ്റെ അടുത്ത് നെറ്റ്ഫ്ലിക്സ് ഉണ്ടല്ലേ.